വിമർശനം വീണ്ടും ആവർത്തിച്ച് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. കേരളത്തിലെയും ബംഗാളിലെയും പോലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഉത്തർപ്രദേശിൽ ഇല്ലെന്നും ബി ജെ പി ഭരണകാലത്ത് യു പിയിൽ വർഗീയ കലാപങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും യോഗി പ്രതികരിച്ചു. യു പിയിൽ ഇന്ന് രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നതിനിടെ എ എൻ എയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് യോഗിയുടെ ഈ വാക്കുകൾ. ബംഗാളിൽ സമാധാനപരമായിട്ടാണോ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്? ഇക്കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബംഗാളിൽ ബി ജെ പി പ്രവർത്തകർക്ക് നേരെ വലിയ ആക്രമണം നടന്നു, ബൂത്തുകൾ പിടിച്ചെടുത്തു, അരാജകത്വം അതിന്റെ ഉച്ചസ്ഥായിലായിരുന്നു, നിരവധി പേർ കൊല്ലപ്പെട്ടു. കേരളത്തിലും സമാനമായ അവസ്ഥയുണ്ടായി. ഈ രണ്ട് സംസ്ഥാനങ്ങളിലും നടന്ന ആക്രമണങ്ങളും രാഷ്ട്രീയ കൊലപാതകങ്ങളും മറ്റെവിടെയാണ് നടന്നതെന്നും യോഗി ആദിത്യനാഥ് ചോദിക്കുകയുണ്ടായി. യു പി തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം സമാധാനപരമായ രീതിയിൽ പൂർത്തിയാക്കുകയായിരുന്നു. നേരത്തെ ഇവിടെ കലാപം നടന്നിരുന്നു, അരാജകത്വമായിരുന്നു ഇവിടം മുഴുവൻ നിറഞ്ഞിരുന്നത്. കുറ്റകൃത്യങ്ങൾ അതിന്റെ ഉയർച്ചയിലേക്ക് എത്തിയിരിക്കുകയാണ്. അഞ്ചു വർഷത്തിനിടെ ഏതെങ്കിലും കലാപം യു പിയിൽ നടന്നിട്ടുണ്ടോ എന്നും എല്ലാവർക്കും സുരക്ഷിതത്വവും സമൃദ്ധിയും പ്രദാനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും ഒരു പ്രത്യേക സമുദായത്തെ പ്രീതിപ്പെടുത്താനുള്ള ഒന്നും ഇവിടെ ചെയ്യുന്നില്ല എന്നും യോഗി പറയുകയുണ്ടായി. അഞ്ചു വർഷത്തിനുള്ളിൽ ഉത്സവങ്ങൾ ആഘോഷിക്കുന്നതിന് തടസ്സങ്ങൾ നേരിട്ടിട്ടുണ്ടോ? ഹിന്ദുക്കളുടെ ആഘോഷങ്ങൾ സമാധാനത്തോടെയാണ് ആഘോഷിച്ചിരുന്നതെങ്കിൽ മുസ്ലിങ്ങളും സമാധാനപരമായാണ് ആഘോഷിച്ചത്. ഹിന്ദുക്കൾ സമാധാനമുള്ളവരായിരിക്കുമ്പോൾ അവരും സമാധാനമുള്ളവരാണ്. ഹിന്ദുക്കൾ സുരക്ഷിതരാണ്, അതിനാൽ മുസ്ലിങ്ങളും സുരക്ഷിതരാണ്. ഞങ്ങൾ എല്ലാവർക്കും സുരക്ഷ നൽകുന്നുണ്ട് എന്നും യോഗി പറഞ്ഞുവെച്ചു. അതേസമയം സമാജ്വാദി നേതാവ് അഖിലേഷ് യാദവിനെതിരെയും ശക്തമായി യോഗി രംഗത്തെത്തിയിരുന്നു. ജനാധിപത്യത്തിൽ ഏതെങ്കിലും സർക്കാരുകൾ ജനവികാരം മാനിക്കാതെ ഇരിക്കുകയോ മുഖം നോക്കി സർക്കാർ പദ്ധതികൾ നടപ്പാക്കുകയോ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ജനങ്ങളെ വേർതിരിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ജനാധിപത്യത്തെ പരിഹസിക്കുന്നത് തുല്യമാണെന്ന് യോഗി പറയുകയുണ്ടായി. ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷ സംസ്ഥാനത്ത് വിട്ടുവീഴ്ച ചെയ്യപ്പെടുന്നു എന്ന എല്ലാ ആരോപണങ്ങളും തള്ളിക്കൊണ്ടാണ് തന്റെ സർക്കാർ എല്ലാവർക്കും ആനുകൂല്യങ്ങൾ നൽകുന്നതെന്നും യോഗി ചൂണ്ടിക്കാട്ടി. യു പിയിലെ 15 കോടി ജനങ്ങൾക്ക് ഇപ്പോൾ റേഷൻ ലഭിക്കുന്നുണ്ട്. നേരത്തെ ഈ പണം എങ്ങോട്ടായിരുന്നു പോയിരുന്നത്? അഖിലേഷ് ജിയുടെ പക്കൽ ഈ കണക്കുകൾ ഉണ്ടാകില്ല. സമയമില്ലാത്തതിനാൽ അവ സൂക്ഷിക്കാൻ പോലും അദ്ദേഹം തയ്യാറാകില്ല. സുഹൃത്തുക്കൾക്കിടയിലും ഉറങ്ങാനും സ്വപ്നം കാണാനുമാണ് അഖിലേഷ് സമയം ചെലവഴിക്കുന്നത്. ഇതിൽ നിന്നും ഇടവേള ലഭിക്കുമ്പോഴാണ് അദ്ദേഹം മറ്റു ജോലികളിൽ മുഴങ്ങുന്നതെന്നും യോഗി ആരോപിച്ചു. ഇതുകൂടാതെ കേന്ദ്ര ഏജൻസികളെ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ ഉപയോഗിക്കുന്നുവെന്ന ആക്ഷേപത്തെ യോഗി ആദിത്യനാഥ് തള്ളിക്കളഞ്ഞു. അനധികൃത സ്വത്ത് സമ്പാദ്യത്തിന് അഖിലേഷ് യാദവിനെതിരെ കേസുണ്ട്. ബി ജെ പി സർക്കാരിന്റെ കാലത്താണോ ഇത് സംഭവിച്ചതെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. 2013 കേന്ദ്രത്തിലും സംസ്ഥാനത്തും ബി ജെ പി അധികാരത്തിലില്ല. ഇതുമാത്രമല്ല, അഖിലേഷ് യാദവിനെതിരെ വേറെയും കേസുകളുണ്ട്. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.